കൂടെ നിന്ന് കുതികാൽ വെട്ടുന്നതും വിശ്വാസവഞ്ചനയും പാലം വലിക്കലും വെട്ടിനിരത്തുന്നതും കൂറുമാറുന്നതും ഒന്നും രാഷ്ട്രീയത്തിൽ പുത്തിരിയല്ല. ഇതൊക്കെ ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ നിലനിൽപ്പില്ല. എന്നാലും രമേശ് ചെന്നിത്തല കണ്ണുമടച്ച് താക്കോൽ കൂട്ടം ഏൽപ്പിച്ച വി ഡി സതീശൻ ഇരുട്ടി വെളുത്തപ്പോൾ എല്ലാം അടിച്ചു മാറ്റി മറുകണ്ഠം ചാടി ഗുരുവിൻ്റെ കസേര തന്നെ കൈക്കലാക്കിയത് നിറയേടെന്നാണ് കൂടെ നിൽക്കുന്നവർ തന്നെ പറയുന്നത്. അതിനുശേഷമാണ് പാവം ചെന്നിത്തല എഴുന്നേറ്റ് നിൽക്കാൻ പോലും ത്രാണിയില്ലാതായത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾക്ക് പ്രചരണ പ്രവർത്തനത്തിന് നൽകാൻ വേണ്ടി നൽകിയ കോടികൾ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയാണ് എ ഐ സി സിയിൽ നിന്നും ഏറ്റുവാങ്ങിയത്. അത് വിതരണം ചെയ്യാനും ചെലവാക്കാനും അതിൻ്റെ താക്കോൽ ചെന്നിത്തല വിശ്വാസപൂർവ്വം വി ഡി സതീശനെ ഏൽപ്പിച്ചുവെന്നാണ് പിന്നാമ്പുറ സംസാരം. ഈ തുക സംസ്ഥാനത്തെ യു ഡി എഫിൻ്റെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും നൽകി. പക്ഷേ നൽകിയത് ഓരോ സ്ഥാനാർത്ഥിക്കും ഓരോ തുകയാണ്. രണ്ടാം ഘട്ടത്തിൽ കിട്ടിയ തുകയും പലർക്കും പല തുകയാണ് ലഭിച്ചത്. മാത്രമല്ല ഗ്രൂപ്പിൻ്റെ പേരിലും തുകകൾ ലഭിച്ചു. ഐ ഗ്രൂപ്പുകാർക്ക് ചെന്നിത്തലയും എ ഗ്രൂപ്പുകാർക്ക് ഉമ്മൻചാണ്ടിയും തുകകൾ നൽകി. പലതരത്തിലും ഏകദേശം 1 കോടി രൂപ വരെ സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചുവെന്നാണ് ഒരു മുതിർന്ന കോൺഗ്രസ്സുകാരൻ തന്നെ പറഞ്ഞത്. പക്ഷേ ഈ തുകകളിലാണ് സതീശൻ്റെ തിരിമറി നടത്തിയതെന്ന ആരോപണം പുറത്തു വരുന്നത്. മാത്രമല്ല തുക വിതരണത്തിലെ അപാകതകൾ ചൂണ്ടിക്കെട്ടി ഹൈക്കമാൻഡിന് പരാതിയും കിട്ടി. ഹൈക്കമാൻഡിൻ്റെ അന്വേഷണത്തിലും അത് ബോധ്യമായെന്നും അതുകൊണ്ടാണ് അവിടുന്ന് തുക കൈപ്പറ്റിയ ചെന്നിത്തലയോട് ഹൈക്കമാൻഡിനുള്ള ദേഷ്യമെന്നുമാണ് പിന്നാമ്പുറ സംസാരം. സതീശനെക്കുറിച്ച് മറ്റൊരാരോപണവും പുറത്തു വരുന്നു. ദുബായിലെ ഒരു പ്രമുഖ സ്റ്റാർ ഹോട്ടലിൽ വി ഡി സതീശനും കോൺഗ്രസിലെ ഒരു എം പിക്കും രഹസ്യ നിക്ഷേപമുണ്ടെന്നാണ് കൂടെ നിൽക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പ്രചരിപ്പിക്കുന്നത്. ദുബായ് ആസ്ഥാനമായ ഈ ഹോട്ടൽ ഗ്രൂപ്പിന് കൊച്ചി എയർപോർട്ടിന് സമീപത്തും ഒരു ഹോട്ടൽ ഉണ്ടത്രേ. എറണാകുളത്തെ ഒരു പഴയ കെ എസ് യു നേതാവാണ് ഈ ഗ്രൂപ്പിൻ്റെ ബിസിനസ് നോക്കി നടത്തുന്നതെന്നും കോൺഗ്രസ്സുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഏതായാലും കൂടെ നിന്ന് ചതിച്ച സതീശനോട് ചെന്നിത്തല ഗ്രൂപ്പ് പൊറുക്കില്ല.